മൂവി ട്രാക്കറിന്റെ മിത് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ സമയം 11:50 ആയിട്ടുണ്ടാവണം. കാരണം ആദ്യമായിട്ടാണ് ഇന്നത്തെ ടൈമിൽ ഞാനൊരു റിവ്യൂ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സീരീസ് ഞാൻ കണ്ടു തീർത്തു. ആ ഒരു സീരീസ് കണ്ടു തീർത്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലൻ റൈറ്റിംഗ് ഉള്ളൊരു സീരീസാണ്. അതുപോലെ തന്നെ വിഷ്വലി ഗംഭീരമാക്കിയിട്ട് ചെയ്തിട്ടുള്ളൊരു സീരീസാണ്. എന്നാൽ ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് കിളിയും പോകും. ഓക്കെ, നെറ്റ്ഫ്ലിക്സ് ജർമ്മൻ സീരീസായ ഡാർക്ക് സീസൺ 3. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആമു ബേസ് മാർ ഫ്രം ഡ്രീം ആൻഡ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ പ്രേമേന്ദ്രന്റെ അച്ഛൻ. ഇത് എന്റെ അച്ഛൻ, ഇത് അച്ഛന്റെ അച്ഛൻ. നിങ്ങളുടെ വീട്ടിൽ അച്ഛന്മാര് മാത്രമേ ഉള്ളോ? മക്കളാരുമില്ലേ? ഒന്നുണ്ട്. എന്റെ മകനാൻ ഇവൻ, ഇവന്റെ മകനാൻ ഇവൻ, ഇവന്റെ മകനാൻ അവൻ. പ്രേമേന്ദ്രൻ കുറേയധികം സബ്സ്ക്രൈബേഴ്സ് കുറച്ച് മാസങ്ങളായിട്ട് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സീരീസ് ആയിരുന്നു ഡാർക്ക്. പക്ഷേ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയൊരു സീരീസ് ആയതുകൊണ്ടും പൊതുവേ ഓൺ ഗോയിങ് സീരീസിൻ്റെ പുതിയ സീസൺ വരുമ്പോൾ പ്രീവിയസ് സീസൺസ് കാണുന്നത് കൊണ്ടും വെറും 3 ദിവസം കൊണ്ടാണ് ഡാർക്കിൻ്റെ 3 സീസണും ഞാൻ കണ്ടു തീർത്തത്. സോ ഡാർക്കിൻ്റെ സീസൺ 3 കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ഹിയർ വി ഗോ. ഡാർക്ക് കാണാൻ മുന്നേ പലതവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സീസൺ 1 ഫസ്റ്റ് എപ്പിസോഡ് ഒരു 5 മിനിറ്റ് പോലും ഞാൻ തീർത്തിട്ടുണ്ടാവില്ല. അങ്ങനെ പലവട്ടം നിർത്തിപ്പോയൊരു സീരീസാണ് ഡാർക്ക്. പക്ഷേ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ കണ്ട സീരീസുകളിൽ ഏറ്റവും കുഴപ്പം പിടിച്ചൊരു സ്റ്റോറിയാണ് ഡാർക്കിനുള്ളത്. എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ കംപ്ലീറ്റ് കിളി പോകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോവയുടെയും എലിസബത്തിൻ്റെയും മകളാണ് ഷാർലറ്റ്. പക്ഷേ ഷാർലറ്റിൻ്റെ മകളാണ് എലിസബത്ത്. ഈ ഒരു കോൺസെപ്റ്റ് പലർക്കും പെട്ടെന്ന് കത്തുന്നൊരു പാറ്റേൺ അല്ല. എന്തേലും ആലോചിക്കാൻ ഇരുന്നുണ്ടെങ്കിൽ പിന്നെ ഇതേ അവസ്ഥയാണ്. ഒരു റിസൾട്ട് എവിടെയും കിട്ടില്ല. ഇത്രയും റിസ്കി പ്രൊജക്റ്റിനെ ഒരു വല്ലാത്ത വിഷ്വൽ എക്സ്പീരിയൻസിൽ ഒരുക്കിയതിൽ ക്രിയേറ്റേഴ്സിനെ സംബന്ധിക്കണം. കാരണം എന്തേലും എവിടെയെങ്കിലും പാളിപ്പോയാൽ കംപ്ലീറ്റ് കയ്യിന്ന് പോകുന്ന ഒരു സീരീസാണ് ഡാർക്ക്. ടെക്നിക്കലി ആണെങ്കിലും എല്ലാ സൈഡും പക്ക ക്ലിയർ ആയതുകൊണ്ടാണ് ഇത്രയും മികച്ചൊരു സീരീസിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്പോയിലർ പറയാണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിപ്പോൾ ഇതിലൊരു സസ്പെൻസ് പറഞ്ഞാലും ഈ സീരീസിൻ്റെ വിഷ്വൽ എക്സ്പീരിയൻസിനെ ഒരിക്കലും അത് ബാധിക്കില്ല. കാരണം അത്ര പെട്ടെന്നൊന്നും ഇതിലൊരു സ്പോയിലർ പൊളിക്കാൻ സാധിക്കില്ല. കാരണം കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു എന്നറിയാൻ വേണ്ടി അതിൻ്റെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ സ്റ്റോറി മൊത്തം പറയേണ്ട ഒരു അവസ്ഥയാണ്. അതങ്ങനെയും ഇങ്ങനെയും നടക്കുന്നൊരു കാര്യമല്ല. അതുപോലെ ഇതൊക്കെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ടൈം ലൈനുകൾ പലതരമാണ് ഡാർക്കിൽ. സീസൺ 1 കണ്ടതിൽ കൂടുതൽ ടൈം ലൈനുകൾ സീസൺ 2 വരുന്നുണ്ട്. അതിൽ കൂടുതൽ സീസൺ 3 വരുന്നുണ്ട്. ഓരോ ടൈം ലൈനും മറ്റൊരു ടൈം ലൈനുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു നെവർ എൻഡിങ് സൈക്കിളിൽ പോകുന്നത്. എൻഡ് ഈസ് ദ ബിഗിനിങ്, ബിഗിനിങ് ഈസ് ദി എൻഡ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ലേശം കോംപ്ലിക്കേറ്റഡ് ആവും. ഓരോ ടൈം ലൈനുകളിൽ ഓരോന്ന് സംഭവിക്കുമ്പോഴാണ് ഇതൊരു നെവർ എൻഡിങ് പ്രോസസ്സിൽ എത്തുന്നത്. ഒറിജിനലിൽ നിന്ന് തുടങ്ങിയാലും എൻഡിൽ അവസാനിച്ചാലും ഒന്നും അവസാനിക്കുന്നില്ല. ഡാർക്കിലെ 2 തിയറീസാണ് ഡിഫറെൻറ്റ് റിയാലിറ്റീസും ഡിഫറെൻറ്റ് ഡയമെൻഷനും. ഡിഫറെൻറ്റ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഈ മാത്സ് പഠിച്ചവർ പ്രോബബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം കേട്ടിട്ടുണ്ടാവും. നടക്കാനും നടക്കാതിരിക്കാനുമുള്ള ചാൻസസ്. അതുപോലെ റിയാലിറ്റി തന്നെ പല ആംഗിളിലാണ്. ഒരിടത്ത് സംഭവിച്ചാൽ മറ്റൊരിടത്ത് അത് സംഭവിക്കണം എന്നില്ല. പക്ഷേ അതിൻ്റെ റിസൾട്ട്സ് ഡിഫറെൻ്റാണ്. അത് മറ്റൊരു വഴിയിലേക്കാവും എത്തിക്കുക. ഡയമെൻഷൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാർവൽ കോമിക്സിൽ എടുത്ത് 616, എടുത്ത് 720 എന്നൊക്കെ പറയുന്ന പോലെ അവിടെ രണ്ട് സ്ഥലത്തും സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ് ഉള്ളത്. പക്ഷേ സെയിം സംഭവം നടക്കുന്നത് വേറെ ക്യാരക്ടേഴ്സിൻ്റെ അടുത്താവും. പീറ്റർ പാർക്കറിനെ സ്പൈഡർ ബൈറ്റ് ചെയ്ത് സ്പൈഡർമാൻ ആവുന്ന പോലെ മറ്റൊരു ഡയമെൻഷനിൽ ഓണ്ടുമയെ സ്പൈഡർ ബൈറ്റ് ചെയ്ത് സ്പൈഡർമാൻ ആവുന്നുണ്ട്. പക്ഷേ അവിടെ സ്പൈഡർമാൻ ഇല്ല, പീറ്ററിൻ്റെ പകരം അവിടെ ഓണ്ടുമയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡാർക്കിൻ്റെ സീസൺ 3 എത്തിക്കുന്ന ഒരു ഹിൻ്റാണ്. ഐ മീൻ സ്പോയിലർ ഫ്രീ. അപൂർവമായിട്ട് ചില സീരീസുകളിലാണ് ആ സീരീസിൽ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള സെഗ്മെൻറ്റ്സ് ആ സീരീസിൽ കൊടുക്കാറുള്ളത്. കാരണം ഈ സീരീസിലെ എല്ലാ ക്യാരക്ടേഴ്സിനും ഫുൾഫിൽ ചെയ്യാൻ ഒരു റോളുണ്ട്. എല്ലാവരും തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ്. ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിനും ഓരോ ക്യാരക്ടറുമായിട്ട് ഒരു ഡയറക്റ്റ് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് ഈ സീരീസിൻ്റെ മറ്റൊരു പ്രത്യേകത. ആലോചിക്കുന്നുണ്ടെങ്കിൽ നൈസായിട്ട് കിളികൾ പറക്കും. ആൻഡ് പിച്ച് പെർഫെക്റ്റ് ക്യാരക്ടറൈസേഷൻ ആയിരുന്നു എല്ലാ ക്യാരക്ടേഴ്സിനും. കാരണം മിക്ക സെഗ്മെൻസിലും നമുക്ക് പല ക്യാരക്ടേഴ്സുമായിട്ട് ഒരു കണക്ഷൻ തോന്നിപ്പിക്കുന്നുണ്ട്. അത്രയും ഇൻറ്റൻസ് രീതിയിൽ എല്ലാ ക്യാരക്ടേഴ്സിനെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടൈം ട്രാവൽ സൈക്കിൾ എടുത്ത് വരുമ്പോഴത്തേക്കും ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഒറിജിൻ തപ്പി പിടിച്ച് പോയാൽ എവിടെയും എത്തില്ല. അതിലും നല്ലത് അതിനെക്കുറിച്ച് ആലോചിക്കാണ്ടിരിക്കുന്നതാണ്. ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്.
ഈ സീരീസിന്റെ സ്ക്രീൻ പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സീസൺ വൺ തുടങ്ങിയ ടൈമിൽ സ്ക്രീൻ പ്ലേ നല്ല ഇറിറ്റേഷൻ ആയിരുന്നു. 3 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നി. എന്ന് വെച്ചാൽ എല്ലാ സീസണിലും ഡിഫറെൻ്റ് ടൈം ലൈൻസ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ ഒരുപാട് വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു റിസ്കി സബ്ജക്റ്റ് വെച്ചിട്ടും സ്ക്രീൻ പ്ലേ മികച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഹൈലൈറ്റാണ്. ക്യാമറ സിനിമാറ്റോഗ്രഫി നന്നായിരുന്നു, എഡിറ്റിംഗ് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്, കളർ റീഡിങ്ങാണ് അത്ഭുതമായിട്ട് തോന്നിയത്. ഓരോ ടൈം ലൈന് വരുമ്പോഴത്തേക്കും ഡിഫറെൻ്റ് കളർ റീഡിംഗ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ വിഷ്വലി കൊള്ളാമായിരുന്നു. സൗണ്ട് ഡിസൈനിങ് ഒന്നും പറയാനില്ല, എന്തോ എല്ലാ സെഗ്മെൻസിലും ഹെവി ആയിരുന്നു. സോങ്സും BGMsഉം നല്ല കിളിനായിട്ട് വന്നിട്ടുണ്ട്. ഓവറോൾ ടെക്നിക്കലി ഡാർക്കിൻ്റെ ടീം കൊള്ളാം. അവരുടെ വർക്കിൻ്റെ ഒരു ക്വാളിറ്റി ഈ സീരീസ് കാണുമ്പോൾ മൊത്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഇതുവരെ വന്ന സീരീസിൽ വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ് ഡാർക്കിൻ്റെ ടെക്നിക്കൽ ടീം. ഡാർക്കിൻ്റെ സീസൺ 3 സീസൺ 1 2 ഒരുപാട് മുന്നിൽ നിൽക്കുന്നൊരു സീസണാണ്. കാരണം അതിൽ പറഞ്ഞതിൽ കൂടുതൽ തിയറീസ് ഡാർക്കിൻ്റെ സീസൺ 3 നൽകുന്നുണ്ട്. ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് ചോദിച്ചാൽ എൻഡിങ് എനിക്ക് എന്തൊരു ക്ലിഫ് ഹാങ്കർ പോലെയാണ് തോന്നിയത്. ഒന്നെങ്കിൽ എനിക്ക് വട്ടായതാവും, അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന് വട്ടായതാണ്. ആർക്കോ വട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡാർക്കിൻ്റെ സീസൺ 3 ഒന്ന് കണ്ടു നോക്കുക, കിടലിന് എക്സ്പീരിയൻസ് ആവും, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഉണ്ടായെന്ന് ആലോചിച്ച് കംപ്ലീറ്റ് കിളിപോവും. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിലും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന. സോ വാച്ചിങ്, ബൈ ഗൈസ്.